ഹലോ ഹായ് നമസ്കാരം നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഏറ്റവും പുതിയ സിനിമയാണ് ആർമി ഓഫ് ദ ഡെഡ് ഈ സിനിമ കാണാൻ ഞാൻ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടതാണ് എന്ന് വെച്ചാൽ ഗംഭീര ട്രെയിലറായിരുന്നു വൻ പ്രതീക്ഷകളൊക്കെ ആയിട്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സിനിമ എന്ന എല്ലാ പ്രതീക്ഷകളോടും കൂടി തന്നെ കാത്തിരുന്നതാണ് പിന്നെ സംവിധായകൻ്റെ പേര് സ്നൈഡറിൻ്റെ സിനിമയാണ് അപ്പം അതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സിനിമ കണ്ടതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമസ്കാരം എൻ്റെ പേര് ഉണ്ണിന്നാണ് ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ആദ്യം തന്നെ ഒരു വാക്ക് ചേട്ടാ സിനിമ എവിടെ കിട്ടും എന്ന് കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പതുപോലെ പോസിറ്റീവ് സീന്ന് ആരംഭിക്കാം ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വലും സൗണ്ടുമാണ് വിഷ്വൽ എന്ന് പറയുമ്പോൾ ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു യുണീക്കായിട്ടുള്ള സ്റ്റൈലുണ്ട് ആ സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ഡ്രസ്സിങ് പാറ്റേൺ ആണെങ്കിലും അവർ അവരുപയോഗിച്ചിരിക്കുന്ന എഫക്റ്റുകളാണെങ്കിലും ഒക്കെ ആ ഒരു സ്റ്റൈലിനെ സിനിമയിൽ ഉടനീളം നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് വളരെ രസമുള്ള എനിക്ക് ആ വിഷ്വൽസ് വിഷൽസൊക്കെ അതിഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഇതിൻ്റെ സൗണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ട്രാക്കുകളും എല്ലാം ഗംഭീരം എന്നാണ് എനിക്ക് ഒറ്റവാക്കിൽ പറയാൻ തോന്നിയത് രണ്ടാമത്തെ പോസിറ്റീവ് ചിലയിടങ്ങളിൽ എന്ന് വെച്ചാൽ സിനിമയുടെ വളരെ മർമ്മപ്രധാനമായ ചില ഭാഗങ്ങളിൽ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ ആ പ്രഷർ ഈ ജോംബീസിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന അത്തരം ടെൻഷൻസൊക്കെ നമുക്കും ശരിക്കും ഫീൽ ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ പോസിറ്റീവ് ക്യാരക്ടേഴ്സും ക്യാസ്റ്റിങ്ങുമാണ് ഈ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ ജോംബീസ് അടക്കമുള്ള ക്യാരക്ടേഴ്സിന് ഇവർ ഒരു കൃത്യമായ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു മനുഷ്യൻ അതിലേ വന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഈ ടീമിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഓരോ ആളുകൾക്കും ആയിട്ടുള്ള ഓരോ ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിനെ അവർ ക്യാരി ചെയ്തിരിക്കുന്ന രീതി നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ കൊടുക്കുമ്പോഴേ മനുഷ്യൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള കുറേ തല്ലിപ്പൊളി സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ല്ലോ അതൊക്കെ ഇങ്ങനെ വരുന്നതും ഒക്കെ വളരെ രസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഇനി നെഗറ്റീവ്സിലേക്ക് വരുവാണെങ്കിൽ ഒന്നാമത്തെ നെഗറ്റീവ് ഇതിൽ കുറച്ച് ഇമോഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ സർവൈവൽ ഉണ്ട് അതുപോലെ റെസ്ക്യൂയിങ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഇവർ ഈ സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഈ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇങ്ങനെയുള്ള കുറേ ഇമോഷണൽ സംഭവങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതങ്ങോട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല രണ്ടാമത്തെ നെഗറ്റീവ് അത് ജോംബീസിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്ന ആ ഒരു ജോംബികളൊക്കെ ഉണ്ടല്ലോ ടിപ്പിക്കൽ ജോംബി സ്വഭാവങ്ങൾ അതിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ ഐ ആം ലെജൻഡ് പോലെയുള്ള സിനിമകളിലുള്ള ജോംബികളിലേക്ക് എത്തുകയും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു ഒരു ഫീൽ എനിക്കുണ്ടായി പിന്നെ പേരുപോലെ അവരൊരു ജോംബി ആർമി തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ രണ്ട് നെഗറ്റീവ്സ് പറയുമ്പോഴും ഇതിൻ്റെ വിഷ്വൽ ഗംഭീരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു നിങ്ങൾ അങ്ങനെ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ ഒരു കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച്